എല്ലാവരോടും അകപ്പെട്ട് വരാൻ പറ അല്ലേ. സാധാരണയായിട്ട് അവൾ ഇവിടെയാണ് കിടക്കാറ്. അല്ല, ഇനി മുതൽ അത് പറ്റില്ലല്ലോ. എന്താ ഞാൻ പറഞ്ഞത് ഒരു റിയാക്ഷനും ഇല്ലേ? നാണമായിരിക്കും. നീ ഇവിടെ വിളിച്ചിരിക്കായിരുന്നു. കള്ള പാതാ നീ. വളവാ, നിന്നെ അപ്പുറത്തോണ്ടേ കിടത്താം. വേണ്ട വേണ്ട, ആന്റിയുടെ മുറി ഇതാണ്. മുറി മാറി കിടന്ന ആന്റിക്ക് ഉറക്കം വരത്തില്ല. അയ്യോ ഉണ്ടോ? നീ ഇവിടെ വന്നിരിക്കണോ? ഞാൻ മോളെ മമ്മിയിലൂടെ കിടക്കാം. ഞാൻ ഇവിടെ കിടന്നാളാ മമ്മി. നീ വരുന്നുണ്ടോ അതോ മുത്തശ്ശി വിളിക്കണോ? അയ്യോ വേണ്ട, എന്നാ വാ. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ് അങ്കിൾ. ചേട്ടത്തി ഇവിടെ പ്രത്യേകം വായിക്കണേ. മോളെന്താ വിട്ടിരിക്കുന്നത്? ഉറങ്ങാറായില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. നീ ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കില്ലെന്ന് ഡാഡിക്ക് അറിഞ്ഞൂടെ? ഡാഡി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ? അതെ. എന്നിട്ട് ഇതുവരെ ചേച്ചിക്ക് ഒന്നിങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. എനിക്ക് ചേച്ചിയില്ലാതെ ബോറടിക്കുന്നു ഡാഡി. വിവാഹം കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് മോളെ. അവർക്ക് ഭർത്താവായി, അവരുടെ കാര്യങ്ങളായി. നിന്റെ വിവാഹം കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവും. മോൾക്ക് ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ അവരവരെ ഒന്ന് പോയിട്ട് വാ. അവരുടെ വിശേഷങ്ങൾ അറിയാം. നിനക്കിപ്പോ വെക്കേഷൻ അല്ലേ, കോളേജ് തുറക്കാൻ 2 മാസം ഉണ്ടല്ലോ. ഞാൻ പോയ ഡാഡി ഇവിടെ ഒറ്റയ്ക്ക്. അതിനിവിടെ വേലക്കാരില്ലേ മോളെ? ഇന്ന് ഞാൻ പോട്ടെ ഡാഡി. നാളെ ഞായറാഴ്ചയല്ലേ, കാലത്ത് വണ്ടിക്ക് തന്നെ പോയിക്കോ. മോള് വരുന്നുണ്ടെന്നുള്ള വിവരത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാം. വേണ്ട വേണ്ട, ഫോൺ ചെയ്തൊന്നും പറയണ്ട. ഞാൻ ചെല്ലുന്നത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. സോറി മമ്മി. ഈയിടെ ആയിട്ട് വാര്യർക്ക് കൈപ്പുണ്യം ഏറിയിട്ടുണ്ട്. കറിക്കൊക്കെ നല്ല രുചി. ഇപ്പൊ കറിയൊക്കെ വയ്ക്കുന്നത് ശ്രീദേവിയാണ് ഡാഡി. ആ മോളെ, അതാ ഒരു രുചി വ്യത്യാസം. വാര്യരെ ആരാണെന്ന് നോക്കൂ. ത്രിവിക്രമം പിള്ള ആയിരിക്കും. എന്താ സാറെ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിന് കിട്ടിയപ്പോ ഡാഡി വീടൊന്ന് വേണ്ടുന്നല്ലേ? ചേച്ചി ഒന്ന് കൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ. അയ്യോ ഞാൻ മറന്നു പോയാണ്, സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഹായ് ശാലു മോളെ. മോളി ആന്റി അറിയോ? അറിയാം. അയ്യോ ആന്റി മോൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ടിരാ മറന്നുപോയി. സോറി മോളെ. സാരില്ല ആന്റി. വരുന്ന വിവരം ഒന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. ആന്റി എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഷോ എന്തൊരു വെച്ചിപ്പ്. മഞ്ജു പുറത്തുനിന്ന് വരുന്നല്ലേ?
എങ്ങനെ കഴിച്ചാലും വയറ്റിലേക്കല്ല ആന്റി പോകുന്നത്. മഞ്ജു ഹലോ ഹൗ ആർ യു മാൻ? ആ പിന്നെ എങ്ങനെയുണ്ട് ഡോക്ടർ ജീവിതമൊക്കെ? ഇപ്പൊ വീഡിയോ കേസറ്റ് ഒന്നും വാങ്ങാൻ പോവാറില്ലേ? ആ അന്നത്തെ ഫസ്റ്റ് ബ്ലഡ് ഉണ്ടോ? ഇല്ല. അയ്യോ കാണണം, എന്ത് ബെസ്റ്റ് പടമാണെന്നറിയോ? ലഗേജ് ഒന്നും ഇടുന്നില്ലേ? ടാക്സിലുണ്ട്. എന്നിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ് ആ ലഗേജ് ഒന്നും എടുത്തു വെപ്പിക്കാം. പിന്നെ ടാക്സിക്കാരന് കാശ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് മാറ്റോളൂ പ്ലീസ് ഡോക്ടർ. പോയിട്ട് വരൂ. ശ്രീദേവി, മഞ്ജിനെ വിളിച്ച് നിന്റെ മുറിയിൽ കൊണ്ടുപോകും, ഭക്ഷണം ഞാൻ അവിടെ കൊടുത്തയക്കാം. ഞാനിവിടെ ഒന്ന് കഴിച്ചോളാം, വീണ്ടും ഞാൻ വരും. നീ എന്നെ കാണിച്ചത്? ഇങ്ങനെ ഒച്ച വെച്ച് ചിരിക്കാനും സംസാരിക്കാനും നമ്മുടെ വീടാണെന്നാണോ നിന്റെ വിചാരം? എല്ലാത്തിനും അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ ഉള്ള ഒരു വീടാണിത്. എന്താ 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 സംസാരിക്കാൻ പോലും പാടില്ലെന്നോ? ഇവിടെ എന്താ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു? മോൾ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു? സമ്മതിക്കണം. എനിക്കിവിടെ ഒരു കുറവുമില്ല. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ഉള്ളപ്പോൾ മറ്റെന്ത് കുറവുണ്ടെങ്കിലും അതെനിക്ക് സഹിക്കാനേ ഉള്ളൂ. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ചേച്ചി ഇവിടെ പേടിച്ച് കഴിയാണെന്ന്? ചേച്ചിയെ പെണ്ണ് കാണാൻ ചേട്ടനെ അയക്കാതിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ സ്ത്രീഭരണമാണെന്ന്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴേ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ചേച്ചിയെയും ചേട്ടനെയും ചിലപ്പോ ആന്റി രണ്ടും മുറി കടത്തി ഉറക്കും. ഷൂ ഒന്ന് പതുക്കെ പറയടി, ഒന്ന് കേൾക്കണ്ട. ഓ പിന്നെ കേട്ടാൽ എന്താ, എന്റെ മൂക്ക് ചെത്തുവോ? ആ ഫോറസ്റ്റ് അങ്ങനെ ഇനി ഒന്ന് കാണട്ടെ, കല്യാണം കഴിഞ്ഞ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. ഇത് കൊറേ ഉണ്ടല്ലോ, ലക്ഷണം കണ്ടിട്ട് പെർമനന്റ് സ്റ്റേ ആണെന്ന് തോന്നുന്നു. എന്റെ വെക്കേഷൻ രണ്ടു മാസം, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് മമ്മി ഇവിടെ നിന്ന് പാക്ക് ചെയ്തിരുന്നാ മതി. ഇതാ ബാലൻസ്. ആ വെച്ചോളൂ, ലഗേജ് ഒക്കെ എടുത്തതല്ലേ. മഞ്ജു നീ വന്നു കയറുന്നതിന് മുമ്പ് തുടങ്ങിയോ? സോറി രവി. സാരമില്ല ചേട്ടത്തിമ്മേ, ഇതേ തലക്കിട്ട് കണ്ട് കിട്ടാത്തതിന്റെ കുഴപ്പമാ. എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രണ്ടു ദിവസം ചേച്ചിയുടെ കൂടെ കഴിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ പോലീസ് ചിട്ടയൊക്കെ കണ്ടിട്ട് ഒരു ശുദ്ധി കലച്ച് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. എത്ര ദിവസം വേണമെങ്കിലും എന്റെ മോൾ ഇവിടെ നിന്നു, ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എനിക്കിവിടെ ജീവിക്കേണ്ടതാ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരി. ഇതേ 20th century. ആ എനിക്കൊന്ന് കുളിക്കണം. ബാത്റൂം എവിടെ? അവിടെ. ആന്റി ഹായ്. സേമ പായസം എനിക്ക് വലിയ ഇഷ്ടമാണ്, മധുരം കുറച്ച് കൂടുതൽ കിട്ടും. ഇവിടെ ആരും അടുക്കള ചെരുപ്പിടാറില്ല. സോറി ആന്റി. ഹായ് ആപ്പിൾ. നീ കയ്യോ കഴുകിയിട്ടില്ല, ആപ്പിളെങ്കിലും കഴുകിയിട്ട് തന്നൂടെ. ഫ്രൂട്ട്സ് കഴുകാൻ നിന്നാലേ ഫലം കിട്ടുമെന്ന് പേപ്പറെ കണ്ടു. ആന്റി ഇത് വായിച്ചില്ലല്ലേ? ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല, അല്ലേ വരരെ? അതെ. ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല, ചായ എപ്പോഴും കുടിക്കാമല്ലോ, അല്ലേ വരരെ? ഓക്കെ സർ. മമ്മി എന്താ? ഡോക്ടർ ജോസഫ് ചെറിയ വിളിച്ചിരുന്നു, നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അല്ല, ആർക്കാ ഇവിടെ അസുഖം? ഡാഡിക്ക്. അതിനിവിടെ ഈ ഡോക്ടറില്ലേ? ഡോക്ടർ ജോസഫ് ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ, മാസത്തിൽ ഒരിക്കൽ വന്ന് ഡോക്ടർ ഞങ്ങളെയൊക്കെ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ഡോക്ടർ സാർ മാർക്കിലെ സ്വീകരിച്ച ഡോക്ടറായ പാർട്ടി ആയിരിക്കും. ഓ എന്തൊരു സൂടെ, ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം. തിരുമൽ ദേവാ, നമുക്ക് നല്ല ബിസിനസ് നടക്കണേ. താനായിരുന്നു, താനിത് എപ്പോഴും വീഡിയോ കാസറ്റ് ആയിട്ട് വരുന്ന മമ്മി കണ്ടോണ്ടല്ലോ. ഒച്ചമ്മ കാറിൽ പോകുന്ന രണ്ട് കണ്ണുണ്ട് കണ്ടല്ലോ. ആ ഏതൊക്കെ പടങ്ങളുണ്ട്? നല്ല നല്ല പുരാണ പടങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തകുചേള,
പാലാട്ട് കേമൻ. ആ അതൊക്കെ താൻ തന്നെ കണ്ടാ മതി. മമ്മൂട്ടിയുടെ പല ഓർമ്മകളുണ്ട്. ഉണ്ടല്ലോ. ആ ഉണ്ടെങ്കിൽ യൗവനിക അതുണ്ട്. എങ്ങനെ ഉണ്ടാക്കാന്? അതും വേണ്ട. ആ കാണാൻ മറിയത്തുണ്ട്. ആ തിരുമല ദേവാ ഇനി രുക്മുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഫോടനമുണ്ട്. അത് വേണ്ട. അതിർത്രം അതെടു. ഇനിയും കഥ തുടർ. അതോട് എങ്ങനെ പോയാലേ നിന്റെ കഥ അതിൽ നിന്ന് തുടരില്ല. ദിവസം എത്ര കാസറ്റാണ് എടുത്ത് കൂട്ടുന്നത്? ഏ മമ്മി അറിഞ്ഞാണ്ടല്ലോ. മമ്മി സെൻസർ ഓഫീസ് വരുന്നതിന് പറഞ്ഞ ഇതെല്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ആ പോയാലും പുസ്തകത്തിൽ വായിക്ക് അല്ലേ. ആ എന്തായി ഞാൻ പറഞ്ഞ കാസറ്റ് കിട്ടി? വലിയ പ്രൈസ് ആണ്, കോസ്റ്റ്ലി ആണ്. എത്ര? 150 രൂപയാവും വിലയ്ക്ക്. നോക്കാൻ മാത്രം. ഒന്ന് നോക്കാം. 150 രൂപ അത് കൂടുതല. അയ്യോ ഇത് സർക്ക് വേറെയാണ് സാറേ. കോപ്പിയല്ല ഒറിജിനൽ ആണ്. ഇതേ കല്യാണമോ ചോദിക്കില്ല. പത്തി സാധനമാണ്. വേഗം. ഇത് ടെൻ കമാൻഡ്മെന്റ്സ് അല്ലേ? അതെ സാറേ, 10 കൽപ്പനകൾ തന്നെ. പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയരെ. തിരുമൽ ദേവ മതി മതി, എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടുണ്ട് വരാം. എന്ന് വെച്ചാൽ താ ഇങ്ങോട്ട് വേണ്ടെന്ന് മനസ്സിലായോ? എവിടെ നോക്ക്. ഇന്നുറക്കം നാളെ കടം. വളരെ വലിയ നന്ദി. ഇന്നൊരു കലക്ക് കലക്ക്. ഹായ് ടെൻ കമാൻഡ്മെന്റ്സ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. മഞ്ജു മഞ്ജു പ്ലീസ് പറയുന്നത്.